ആശങ്ക വിതച്ച് കാലാവസ്ഥ ഉഷ്ണതരംഗങ്ങളും മേഘവിസ്ഫോടനങ്ങളും തീർത്ത് ജനങ്ങളെ വലയ്ക്കുമ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കേസരി സ്മാരക ട്രസ്റ്റ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കാലാവസ്ഥ കടലെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ 31-31 പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കേരള സമുദ്ര പഠന സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ആശങ്ക വിതച്ച് കാലാവസ്ഥ ഉഷ്ണതരംഗങ്ങളും മേഘവിസ്ഫോടനങ്ങളും തീർത്ത് ജനങ്ങളെ വലക്കുമ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് വടക്കൻ പറവൂർ കേസരി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കാലാവസ്ഥ കടലെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കേരള സമുദ്ര പഠന സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ വാതകം, ഇതിൻ്റെ അളവും കൂടി വരികയാണ്. ഇപ്പോൾ നിലവിലുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് ഏകദേശം 850 PPM ആയി മാറി. അതും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെങ്ങനെ ഹരിതവാതകങ്ങളുടെ ബഹിർഗമനം നമുക്ക് തടയാൻ സാധിക്കും? ഇതിൻ്റെ വിപത്തുകൾ നമ്മൾ കണ്ടുവരുന്നു. ഈ സമീപ ഭാവിയിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. ഭൂമിയിലെ ഒരു പ്രദേശം അഗ്നിക്കിരയാവുമ്പോൾ മറ്റൊരു പ്രദേശം കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന അവസ്ഥ, ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. കേസരി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എസ് ശർമ്മ അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഘാതങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ കൊച്ചി സർവകലാശാല കാലാവസ്ഥാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷും തീരദേശവാസികളുടെ അതിജീവന മാർഗം എന്ന വിഷയത്തിൽ കുസാറ്റ് മറൈൻ ബയോളജി ഡിവിഷൻ മാനേജർ ഡോക്ടർ എ മുഹമ്മദ് ഹാത്തയും കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഹുഫോസ് രജിസ്ട്രാർ ഡോക്ടർ കെ ദിനേശ് എന്നിവരും വിഷയങ്ങൾ അവതരിപ്പിച്ചു. കവറടിച്ച് എല്ലാം എന്ന് പറഞ്ഞ് ഈ പ്രദേശങ്ങൾ മൊത്തവും സമുദ്രത്തിന് അടിയിൽ പോയി എന്ന് പറഞ്ഞുള്ള പ്രവചനങ്ങളൊക്കെ കാണിക്കുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് കടലിനടിയിലാണോ എന്നില്ല. ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഹൈറ്റൈഡ് വരുന്നു, ഹൈറ്റൈഡ് വരുന്നതിനോടൊപ്പം തന്നെ ഒരു ചുഴലിക്കാറ്റ് വരുന്നു, സ്റ്റോം സർജ് വരുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് 50 cm സീ ലെവൽ റൈസ് നോർമലായിട്ട് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു സ്ട്രോങ് സർജ് വരുന്നു, അല്ലെങ്കിൽ ടോക്ടേ പോലുള്ള ഒരു സൈക്ലോൺ ഇതിലേക്കുകയോ പോകുന്നു. ഹൈ ടൈഡുമാണെങ്കിൽ കടൽ വെള്ളം എടുക്കത്തില്ല. പറഞ്ഞ പോലെ പ്രദേശങ്ങള് എക്സ്ട്രീം സീ ലെവൽ റൈസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. ടി.ആർ. ബോസ്, പൂയപ്പള്ളി തങ്കപ്പൻ, ശാന്തിനി ഗോപകുമാർ, സി.എ. രാജു, കെ.ജി. രാമദാസ് എന്നിവർ പ്രസംഗിച്ചു.